ഹലോ, വെൽക്കം ബാക്ക്. ഇന്നിതാ ഈ അൽക്കുലത്തെ സംഭവങ്ങൾ വെച്ചിട്ടുള്ള ഒരു പരിപാടിയാണ് കേട്ടോ. അത് നമ്മുടെ സാധാ നോർമൽ മെഷീനിൽ പരിപാടി എന്താന്ന് വല്ല പിടുത്തം കിട്ടി. ഒരു സംഭവങ്ങളൊക്കെ വെച്ചിട്ട് ഒരു കട്ട് വർക്ക് ചെയ്തെടുക്കാൻ പോവാണേ. അതും ഈസി ആയി. കട്ട് വർക്കിന്റെ ഒരുപാട് വീഡിയോസ് കണ്ടിട്ടുണ്ടാവൂലേ. അതൊക്കെ ഒന്ന് നോക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് ടഫായിട്ട് തോന്നും. അതിൽ കുറെ സാധനങ്ങൾ നമ്മുടെ കയ്യിലില്ലാത്തത് ഉണ്ടാവും, അങ്ങനെയൊക്കെ തോന്നും. അപ്പം നമ്മൾ ജസ്റ്റ് ഒന്ന് ബാക്കിലേക്ക് നിൽക്കൂലേ. അപ്പം ഇനി ആരും അങ്ങനെ ബാക്കിലേക്ക് നിൽക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു മെത്തേഡിൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാം. അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കിയാലോ. അപ്പോൾ കട്ട് വർക്കിന് വേണ്ടിയിട്ട് നമ്മൾ സാധാ നമ്മുടെ ഒക്കെ എംബ്രോയിഡറി ചെയ്യലോ, ആ ഒരു നൂലാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അത് നമ്മുടെ ബോബിലിൽ ജസ്റ്റ് ഒന്ന് റോൾ ചെയ്ത് കൊടുക്കുക. അത്യാവശ്യം ടൈറ്റിൽ തന്നെ റോൾ ചെയ്ത് കൊടുക്കണം കേട്ടോ. പിന്നെ എന്താ, നൂല് ഈ ഒരു കളറിന് മാച്ച് ചെയ്തിട്ടുള്ള നൂല് തന്നെയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വേറെ കളറിലുള്ള നൂല് വേണമെങ്കിലും എടുക്കുക, കുഴപ്പമൊന്നുമില്ല. നമ്മുടെ ബോബിനി, സോറി, നമ്മുടെ ബോബിൻ കേസ്. പിന്നെ ഞാനിത് അവിടെ ഒരു കട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഡിസൈൻ വരച്ചിട്ടുണ്ട്. ചിത്രകലയിൽ അത്ര വലിയ ഡാവിഞ്ചി അല്ലാത്തത് കൊണ്ട്, ആ ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്നൊക്കെ പറയും. അതുപോലെ തന്നെ ചെറിയ രീതിക്ക് ഒരു ബട്ടർഫ്ലൈ വരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഇതിൻ്റെ മുകളിലാണ് ഞാൻ കട്ട് വർക്ക് ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കിയാലോ. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മളെ ബട്ടർഫ്ലൈ. ഇനിയിപ്പോൾ കമൻറ്റൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. ഇതാണോ ബട്ടർഫ്ലൈ, ഇത് ബട്ടർഫ്ലൈ അല്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. ഞാൻ പറഞ്ഞില്ലേ ഞാൻ ചിത്രകലയിൽ വലിയ ഡാവിഞ്ചി ഒന്നും അല്ലാന്ന്. അതുകൊണ്ട് ഉള്ളത് കൊണ്ട് ഇതാ കഴിഞ്ഞ രീതിക്കൊക്കെ ഒന്ന് ജസ്റ്റ് വരച്ച് വെച്ചിട്ടുണ്ട്. അപ്പം ഇനി നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് ഇതാ നമ്മുടെ നൂലുണ്ടല്ലോ, ഇത് ഇതിൽ റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഈ നൂല് നമുക്ക് ബോബിൻ കേസിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. ഈ ഒരു ഭാഗം ജസ്റ്റ് ഒന്ന് ലൂസാക്കി കൊടുത്താൽ നമുക്ക് ഈ നൂല് ഇതാ ഇതിൻ്റെ ഉള്ളിൽ കൂടെ സിമ്പിളായിട്ട് എടുക്കാം. കണ്ടില്ലേ, ഈ അതിന് വേണ്ടിയിട്ട് ഇതാ ഈ ഒരു ഭാഗം ഒന്ന് ജസ്റ്റ് ലൂസാക്കി കൊടുക്കണം. അതിന് ഇതാ ഈ ഒരു ബോബിന് വെച്ചിട്ട് തന്നെ നമുക്ക് ഇതാ ഇതൊന്ന് ജസ്റ്റ് തിരിച്ചു കൊടുത്താൽ മതി, ലൂസായി കിട്ടും. എന്നിട്ട് ഇനി നമുക്ക് ഇതൊക്കെ ഒന്ന് ഫിറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇപ്പം ഞാൻ ബോബിൻ കേസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു നൂലിൻ്റെ മുകളിലേക്ക് എടുക്കാൻ വലിയ പണിയൊന്നുമില്ല കേട്ടോ. സൂചിയിൽ നമ്മൾ നൂല് കോർത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതാ ഈ വീലൊന്ന് തിരിച്ച് കൊടുത്തിട്ട് ഇതാ ഇതുപോലെ കിട്ടും. സിമ്പിളാണേ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് പരിപാടി കഴിഞ്ഞ് നമുക്ക് നേരെ സ്റ്റിച്ച് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മളൊരു ചിത്രം വരച്ച് വെച്ചല്ലോ, ഞാനിതാ ഈ ഒരു ചിത്രമാണ് ഇവിടെ വരച്ച് വെച്ചിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ചിത്രത്തിൻ്റെ മുകളിൽ കൂടെ ആയിട്ട് നമുക്ക് കറക്റ്റിലൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. അത്രേ ഉള്ളൂ, സിമ്പിളാണേ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. നൂലൊക്കെ ഒന്ന് ജസ്റ്റ് ബാക്കിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഇതാ ഞാൻ ഈ ഒരു ഭാഗത്ത് നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ വരച്ച് കൊടുത്ത ആ അതിൽ കൂടെ തന്നെ കറക്റ്റിലൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ നോക്കുക കേട്ടോ. അപ്പോൾ ഫസ്റ്റൊക്കെ നമ്മൾ കുറച്ച് സിമ്പിൾ പിക്ചർ വരക്കുന്നതായിരിക്കും നല്ലത്. ഇനി ഇത് നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തിരിച്ചിട്ട് വരക്കാൻ നിങ്ങൾ ഫ്ലുവൻ്റ് ആണെങ്കിൽ അങ്ങനെ ആകുമ്പോൾ ഇറ്റ്സ് ഒക്കെ കുഴപ്പമില്ല. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഡിസൈൻ വരക്കാം കേട്ടോ. എന്നെ പോലെ ഒരു ബിഗിനറൊക്കെ ആണെങ്കിൽ ഇതാ സിമ്പിൾ സിമ്പിൾ ഡിസൈനൊക്കെയാണ് നല്ലത് കേട്ടോ. വല്ല പൂവോ കായയോ അതോ അതുപോലെ ബട്ടർഫ്ലൈയോ അങ്ങനെ എന്തെങ്കിലും. അപ്പോൾ നമുക്കൊന്ന് ജസ്റ്റ് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. നമുക്കിതുപോലെ കർവ് ഭാഗമൊക്കെ വരുമല്ലോ. അപ്പോൾ ജസ്റ്റ് സ്റ്റിച്ചിങ് ഒന്ന് നിർത്തി കൊടുത്തിട്ട് ഇതാ കൈകൊണ്ടൊക്കെ ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റൊക്കെ ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. അങ്ങനെ ആകുമ്പോൾ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. അങ്ങനെ ഒന്ന് ജസ്റ്റ് തിരിച്ച് കൊടുത്തിട്ട് ബാക്കി സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. ഈ ഒരു ഭാഗം നമ്മൾ കംപ്ലീറ്റ് ആക്കി. ഇനി നമുക്ക് ചിറകിൽ കൂടെ ഒക്കെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. നമുക്കിവിടെ ഒന്ന് മുട്ടിച്ച് കൊടുത്തു ഒന്ന് ജസ്റ്റ് തിരിച്ചു കൊടുക്കാം കേട്ടോ. ഇനി അതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഒന്ന് നിർത്തി കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് ജസ്റ്റ് ഒന്ന് ഇതുപോലെ തിരിച്ചു കൊടുക്കാം കേട്ടോ. ഇനി ഒന്ന് വീണ്ടും സ്റ്റിച്ച് ചെയ്തെടുക്കുക, ഒന്ന് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഒന്ന് ഇതാ സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. ഈ ഒരു ഭാഗത്ത് നമ്മൾ മുട്ടിച്ചു. ഇനി ഇതാ ബാക്കി വരുന്ന വിങ്സും കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. നമുക്ക് ഈ ഒരു പോർഷൻ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് തൊട്ട് ഒന്ന് കുത്തി കൊടുത്തിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് തിരിച്ചെടുക്കാം കേട്ടോ. നമുക്ക് വീണ്ടും തിരിച്ചു കൊടുക്കാം. ഇങ്ങനെ തിരിച്ച് തിരിച്ച് സ്റ്റിച്ച് ചെയ്യുന്നതായിരിക്കും കേട്ടോ നല്ലത്. അപ്പോൾ പിന്നെ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടുകയും ചെയ്യും. ഇപ്പം നമ്മുടെ മെയിൻ ഔട്ട്ലൈനൊക്കെ കഴിഞ്ഞിട്ട് ഇനി ഇതിൻ്റെ ഉള്ളിൽ കൂടെ അതാ കുറച്ച് വരയും കുറിയൊക്കെ ഉണ്ട്, അതൊന്ന് ഫില്ലാക്കി എടുക്കുക കേട്ടോ. നമ്മളിത് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ എക്സ്റ്റെൻഡ് ആയി നിൽക്കുന്ന ത്രെഡ്സൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഈ ഭാഗത്തുള്ളതൊക്കെ ഒന്ന് ജസ്റ്റ് കട്ട് ചെയ്ത് കൊടുക്കുക. അതുപോലെ എന്താ ഈ ഒരു ഭാഗത്തും ഉണ്ടാകും. അപ്പോൾ ഇതെല്ലാം ഒന്ന് കട്ട് ചെയ്ത് കഴിയുമ്പോഴായിരിക്കും കേട്ടോ കാണാൻ ഒരു നീറ്റ് ഉണ്ടാവുക. അപ്പോൾ അത് ഫുള്ളായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇത് ഏകദേശം നമ്മൾ ഒക്കെ ഫിനിഷാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഭാഗമൊന്നും കറക്റ്റാക്കി ചെയ്തിട്ടില്ല. അതെന്താന്ന് വെച്ചാൽ ഇതിൻ്റെ അരികുവശത്ത് കൂടെ നമ്മൾ ഒരു സ്റ്റിച്ചും കൂടെ കൊടുക്കണം കേട്ടോ. അതും കൂടി കഴിഞ്ഞിട്ട് നമുക്ക് ഫുള്ളായിട്ട് ഫിനിഷ് ചെയ്യാം. അതാകുമ്പോൾ നമ്മുടെ
ഈ ഒരു കട്ട് വർക്ക് ഒന്നുകൂടെ കട്ടി തോന്നിക്കൂട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതുപോലെ ഒന്ന് ഫുള്ളായിട്ട് വീണ്ടും സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഈ ഒരു സ്റ്റിച്ചിൻ്റെ മുകളിൽ കൂടെ ആയിട്ട് വരരുത്. ജസ്റ്റ് ഒന്ന് അരികു വശത്ത് കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ തന്നെ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. പിന്നെ എന്നിട്ട് ഇതാ ഈ കറക്റ്റ് ഭാഗങ്ങളിൽ കൂടെ ഒക്കെ ഒന്ന് കൊടുത്താൽ മതി. ഇതുപോലെ തിരിച്ചും മറിച്ചോട്ടൊന്ന് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അങ്ങനെ കഠിനകഠോരമായ ആ ഒരു ത്രെഡി കട്ടിങ്ങിന് ശേഷം ഇതാ നമ്മൾ ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതാണ് ബാക്ക് വശം വരുന്നത്. ഇവിടെ നമുക്ക് നൂല് കട്ട് ചെയ്തിട്ടില്ല, വലിയ കുഴപ്പമൊന്നുമില്ല. അതാ ഇത് ഫ്രണ്ട് വശം കേട്ടോ. ചില ഭാഗങ്ങളിലൊക്കെ ഒന്ന് ഫില്ലായി കിട്ടാനുണ്ട്. ഞാൻ പറഞ്ഞു ഇത് ഫസ്റ്റ് അറ്റംപ്റ്റ് ആണ് എൻ്റെ. അപ്പോൾ ഞാൻ സക്സസ് ആവുകയാണെങ്കിൽ മാത്രമേ കാണിക്കുള്ളൂ കേട്ടോ. അപ്പോൾ അതാ ഇതുപോലെ ചെയ്തെടുത്തിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഈ വരുന്ന ഗ്യാപ്പൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് ജസ്റ്റ് കട്ട് ചെയ്ത് മാറ്റിയിട്ട്. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ സോൾഡറിങ് അയൺ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ടും ചെയ്യട്ടെ. ഞാനിപ്പോൾ ഒരു സീസർ വെച്ചിട്ട് കട്ട് ചെയ്യാണ് ചെയ്യുന്നത്. ഇതുപോലെ ഒരു ഇതെന്തെങ്കിലും എടുത്തിട്ടൊന്ന് നമുക്കിതുപോലെ മടക്കി പിടിക്കട്ടോ. എന്നിട്ടൊരു ജസ്റ്റ് ഒരു കട്ട് കൊടുത്തിട്ട് ഇതാ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക കേട്ടോ. കറക്റ്റാക്കിയിട്ടൊന്ന് കട്ട് ചെയ്തെടുത്താൽ മതി. ഫുള്ളായിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കട്ടോ. ഇതുപോലെ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ നമ്മുടെ സ്റ്റിച്ചിലൊന്നും തട്ടാതെ വേണം കേട്ടോ കട്ട് ചെയ്യാൻ. അങ്ങനെ സ്റ്റിച്ചിൽ തട്ടുകയാണെങ്കിൽ സ്റ്റിച്ചിൽ കട്ടാവുകയാണെങ്കിൽ നമ്മൾ സ്റ്റിച്ച് കട്ടായി പോകും. അപ്പോൾ പിന്നെ നമ്മൾ ചെയ്തതിലൊന്നൊരു കാര്യം ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഇതുപോലെ നമുക്ക് ഫുള്ളായിട്ട് ഓരോ പീസ് പീസ് വെച്ചിട്ട് ചെയ്തെടുക്കട്ടോ. ഒരു പീസ് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ എല്ലാ പീസും ജസ്റ്റ് കട്ട് ചെയ്ത് മാറ്റട്ടോ. ഇതാ സെൻറ്ററിലൊന്നൊരു കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഇതാ സിമ്പിളായിട്ട് കട്ട് ചെയ്തെടുക്കട്ടോ. ഇനി വേണമെന്നുണ്ടെങ്കിൽ ഇത് ഈ വശം ഒന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് ഉരുക്കി കൊടുക്കുകയും ചെയ്യട്ടോ. സോൾഡറിങ് കഴിയുന്നുണ്ടെങ്കിൽ ഈസിയായി. അപ്പോൾ ഇതും കൂടെ നമുക്കിങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. കുറച്ച് പണിയാണ് സ്റ്റിച്ച്. അപ്പോൾ ഇതും കൂടെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഈ സ്റ്റിച്ചിങ്ങും കട്ടിങ്ങും ഒക്കെ ഒന്ന് മാറിപ്പോകുന്നുണ്ട് കേട്ടോ. ടടേ, അപ്പോൾ നമ്മുടെ പരിപാടിയൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇതാണ് ബാക്ക് വശം വരുന്നത്, ഇത് ഫ്രണ്ട്. ഇങ്ങനെയാണ് കേട്ടോ വരുന്നത്. അപ്പോൾ ഏറ്റവും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കട്ട് വർക്കാണ് കേട്ടോ ഇത്. ഇഷ്ടമുള്ള ഡിസൈന് കൊടുക്കുക. പിന്നെ നമുക്ക് കുറച്ചൊരു ടഫായി തോന്നുന്നതാ ഈ പാർട്ടൊക്കെ ഒന്ന് ജസ്റ്റ് കട്ട് ചെയ്ത് മാറ്റിയാൽ ആ ഭാഗം കുറച്ചൊക്കെ നമുക്ക് ടഫായിട്ട് തോന്നുന്നുണ്ട്. ബാക്കിയൊക്കെ ഫുൾ സിമ്പിളാണേ. അപ്പോൾ ഇത് ഇതുപോലെ നിൽക്കുമ്പോൾ ഇതിൻ്റെ ഒരു ഭംഗി കാണാൻ കഴിയില്ല കേട്ടോ. അപ്പോൾ നമുക്കിതൊരു ഫ്രെയിമിലേക്ക് മാറ്റിക്കൊടുക്കാം. അപ്പോൾ ഇതാണ് കേട്ടോ ഫൈനൽ ലുക്ക്. ഫസ്റ്റ് ട്രൈയിങ് തന്നെ നിങ്ങളെ കാണിക്കണുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു റെഡിയാകുമോ റെഡിയാകുമോ എന്ന്. പക്ഷേ ചെയ്ത് കഴിഞ്ഞപ്പോൾ സൂപ്പറായിട്ട് തന്നെയാണ് കേട്ടോ കിട്ടിയത്. പിന്നെ ചിത്രം വരയിൽ പുലിയായതുകൊണ്ടുള്ള ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, അതാരും മൈൻഡ് ആക്കേണ്ട. ഇവിടെ ഹൈലൈറ്റ് നമ്മുടെ കട്ട് വർക്ക്. ഏതൊരാൾക്കും സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു മെത്തേഡിലാണ് കേട്ടോ നമ്മൾ ചെയ്തെടുത്തത്. ഇഷ്ടപ്പെട്ട ഡിസൈന് വരയ്ക്കുക, സ്റ്റിച്ച് ചെയ്തെടുക്കുക, കട്ട് ചെയ്യുക, അത്രേ ഉള്ളൂ കേട്ടോ പരിപാടി. ഇനി നമ്മുടെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ചിട്ടിതാ ഇതുപോലെ പല ക്ലോത്തും വെച്ചിട്ട് നമ്മുടെ കട്ട് വർക്ക് ഒന്നും കൂടെ സൂപ്പറാക്കി എടുക്കുക. സ്ലീവ്, കുർത്തി, ബ്ലൗസ്, പിന്നെ കുട്ടികളുടെ ഫ്രോക്കിൽ ഇതിലൊക്കെ നമുക്ക് കട്ട് വർക്ക് ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ല രസമായിരിക്കും കേട്ടോ കാണാൻ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. ഇനി വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി ഒരു അടുത്ത അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.